നമസ്കാരം. സിനിമാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ബിജു മേനോൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ബിജു മേനോൻ സിനിമയിൽ വന്നിട്ട് ഏകദേശം 30 വർഷത്തോളം ആകുന്നു. അദ്ദേഹം ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും നമ്മളെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങൾ വിസ്മയിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ബിജു മേനോൻ്റെ കരിയറിലെ ടേണിംഗ് പോയിൻ്റായ സിനിമയായിരുന്നു വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടായത്. അങ്ങനെയുള്ള വെള്ളിമൂങ്ങയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക. രണ്ടായിരത്തി 2014 റിലീസ് ചെയ്ത ഹാസ്യ കുടുംബചിത്രമായിരുന്നു വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. ക്യാമറാമാൻ ജിബു ജേക്കബിൻ്റെ സ്വതന്ത്ര സംവിധാനത്തിലുള്ള ആദ്യ സിനിമ കൂടിയായിരുന്നു വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ പ്രേക്ഷകരെല്ലാം ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെ സിനിമ വലിയൊരു ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ ബിജു മേനോൻ്റെ കരിയറിലെ ടേണിംഗ് പോയിൻ്റായ സിനിമ കൂടിയായിരുന്നു. അതേപോലെ തന്നെ ജിബു ജേക്കബ് ഈ ഒരു സിനിമ കൊണ്ട് മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായി മാറുകയും ചെയ്തു. അതിലെ മാമച്ചൻ എന്ന കഥാപാത്രം തന്നെയാണ് ആ ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പൊള്ളയ രാഷ്ട്രീയത്തെ ഹാസ്യത്തിൻ്റെ രീതിയിൽ അവതരിപ്പിച്ച ഒരു സിനിമ കൂടിയായിരുന്നു വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. ഈ ഒരു മാമച്ചൻ നമുക്കറിയാം ഈ ഒരു സിനിമയുടെ എൻഡിൽ അദ്ദേഹം മിനിസ്റ്റർ ആവുന്ന രീതിയിലാണ് എൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സ്വതന്ത്രമായിട്ടും ഇതിൻ്റെ ഒരു രണ്ടാം പാട്ടാണ് ഉടനെ വരാൻ പോകുന്നതെന്നാണ് വൃത്താന്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതെ, വെള്ളിമൂങ്ങ 2 അണിയറയിൽ ഒരുങ്ങാൻ പോവുകയാണ്. മിനിസ്റ്റർ മാമച്ചൻ ഇതാ വരുന്നു. അപ്പോൾ എന്തായാലും വെള്ളിമൂങ്ങക്കുള്ള ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും മാമച്ചൻ്റെ ആ ഒരു ഹാസ്യ രീതിയിലുള്ള കഥാപാത്രം മിനിസ്റ്ററായിട്ട് വരുമ്പോൾ എന്തൊക്കെ കുരുത്തക്കേടുകൾ കാണിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ വെള്ളിമൂങ്ങ 2 വേണ്ടി എല്ലാവർക്കും കാത്തിരിക്കാം. ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.